പുതുവത്സരത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ പാപ്പാഞ്ഞി പുതിയ വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചിരിക്കുകയാണ്. ബീച്ച് 26 യുവാക്കളും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സ്ഥാപിച്ച പാപ്പാഞ്ഞിക്കെതിരെ പോലീസ് രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. December 31 അർദ്ധരാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സംഘാടകരെ അറിയിച്ചു. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാപ്പാഞ്ഞി നിർമ്മാണം എന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചു. SCP വന്നിട്ട് ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഫയർഫോഴ്സ് കയറൂല, അങ്ങനെ ആംബുലൻസ് കയറൂലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇത് കത്തിക്കൂലെന്ന് പറഞ്ഞു. പോലീസ് നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയക്കാരാണെന്നും സംഘാടകർ ആരോപിക്കുന്നുണ്ട്. SCP താല്പര്യപ്രകാരമായിരിക്കില്ല പറഞ്ഞത്. SCP ഇപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ടായത്. അതുകൊണ്ട് SCP അങ്ങനെ ഇത് പൊളിച്ചു മാറ്റണമെന്നില്ല. SCP വന്നപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് സ്ഥലം ഇഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ ഉള്ള നിസ്സാര പൈസകളൊക്കെ കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ സ്വരിക്കൂട്ടിയാണ് ഇതെല്ലാം കൂടി ചെയ്തത്. ഞങ്ങൾക്ക് ഇതിനോട് കഴിവുണ്ടായിട്ടും ചെയ്തതൊന്നുമില്ല. എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ നല്ലൊരു ദിവസമല്ല. ഫോർട്ട് കൊച്ചി ഇന്നൊരു 3 കിലോമീറ്ററോളം അകലമാണ് ഇപ്പോൾ ഈ ബീച്ച് റോഡ് എന്ന് പറയുന്നത്. അതായത് സെൻറ് ജോൺ ബാട്ടം ബീച്ച് റോഡ് നസ്രത്ത് ഈ ഭാഗത്തിൽപ്പെട്ടാണ് ഈ കടപ്പുറം. ചില രാഷ്ട്രീയ സമ്മർദ്ദം ഇവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അത് കാരണം കൊണ്ടാണ് ഈ പാർട്ടിയിൽ തന്നെ 2 വിഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനൊരു തോന്നൽ കൊണ്ടാണ് ഇതിങ്ങനെ പൊളിക്കാൻ വേണ്ടി പൊളിക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട സാധ്യത ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിത് കത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടും അവർ പിന്നെ വീണ്ടും പറഞ്ഞത് പൊളിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇല്ല ഇപ്പോൾ വന്നിട്ട് പിന്നെ SCP വന്നിട്ടും പറഞ്ഞ് SCP ശ്രമിക്കാം, ഇത് പരമാവധി പറഞ്ഞു നോക്കാം, ഇതെല്ലാം പൊളിക്കാതെ നോക്കാം, ഇത്ര പൈസയൊക്കെ മുടക്കി ഇതെല്ലാം ചെയ്തതല്ലേ ഇത്. പാപ്പാഞ്ഞിയെ പൊളിച്ചു മാറ്റാൻ ആരെയും അനുവദിക്കില്ല എന്ന് നാട്ടുകാർ ഒറ്റസ്വരത്തിൽ പറയുന്നു. പാപ്പാഞ്ഞിയെ നിർമ്മിച്ച സംഘാടകർ തന്നെ പുതുവത്സരത്തിന് ശേഷം ഇത് പൊളിച്ചു മാറ്റുമെന്നും ബീച്ച് 26 അറിയിച്ചു. ഞങ്ങൾ ഇത് 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി ഇത് പൊളിച്ചു മാറ്റും. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടുത്തെ പരിസരവാസികളുടെയും പ്രശ്നമാണിത്. അവരുടെ അവരാണ് ഫണ്ടുണ്ടാക്കിയേക്കണതും അവരെ കൈനീട്ടാക്കണ നാശം. 31-ാം തീയതി തീർക്കും ഇത്. 1 മാസം കിടന്ന് നല്ല ശരിക്ക് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇത് ഞങ്ങൾ പരിശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം മൊത്തം കയറിയുമ്പോൾ ഇത് ഈ കാണുന്ന ചാക്ക് കംപ്ലീറ്റ് നിറക്കണതും ഇത് അത് ഓരോരുത്തർക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിങ്ങ് ഇതിങ്ങ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പാപ്പാഞ്ഞിക്ക് നരേന്ദ്രമോദിയുടെ മുഖഛായ ഉണ്ടെന്ന് ആരോപിച്ച് BJP പ്രതിഷേധിച്ചതോടെ മുഖം മാറ്റാനുള്ള നടപടികൾ കാർണിവൽ സംഘാടകർ സ്വീകരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിനും തുടക്കമായിരിക്കുന്നത്. ബീച്ച് 26 എന്ന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ നാടും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സ്ഥാപിച്ചതാണ് എൻ്റെ പിന്നിലായി കാണുന്ന ഈ പാപ്പാഞ്ഞി. പാപ്പാഞ്ഞിയെ നിർമ്മിച്ചത് ഇവരാണെങ്കിൽ ഇവർ മാത്രമേ അത് പൊളിക്കൂ എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ. ഫോർട്ട് കൊച്ചി ബീച്ച് റോട്ടിൽ നിന്നും ക്യാമറാമാൻ യദുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി രജനീഷ് ബാബു.